ഇത് പേരില്ലാ ഗ്രാമം. പേരില്ലാ ഗ്രാമത്തിലെ പേരുള്ള നാലു പേരാണ് ഈ നാട്ടുമുക്കിൽ ഇങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്നത്. തല കുനിച്ച് നടു വളച്ചു നിൽക്കുന്നയാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. തല ഉയർത്തി കയ്യിൽ പൂമാലയുമായി നിൽക്കുന്നത് ശേഖരൻ. അയ്യോ, വെറും ശേഖരൻ അല്ല, ഗുണ്ടശേഖരൻ. അതെ, ഗുണ്ടശേഖരൻ. ഇരു കൈകളും നെഞ്ചത്ത് വെച്ച് എന്തോ പറയാൻ ഉരുമ്പെട്ട് നിൽക്കുന്നവനാണ് അജയൻ. തൊട്ടടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ കൈയുയർത്തി നിൽക്കുന്നവൻ വിജയൻ. അജയനും വിജയനും ശേഖരന്റെ ശിങ്കിടികളാണ്. ഇവരെല്ലാം തന്നെ എന്തോ വലിയ സന്തോഷത്തിലാണ്. അതിന്റെ കാരണം എന്താ നമുക്കിപ്പൊ കാണാം. ഒരാഫിന്റെ പൈസ ഉണ്ട് ഈ മാലയ്ക്ക്. നിങ്ങൾ പറഞ്ഞൊക്കെ നടക്കല്ലേ? ഇടോ, ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യം ഈ പഞ്ചായത്തിൽ നടക്കാണ്ട് നിന്നിട്ടുള്ളത്? പ്രസിഡന്റ്, ഞങ്ങള് ബസ് റൂട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ പോലെ ആവരുത്. ബസ് റൂട്ട് വന്നില്ലെങ്കിൽ എന്താ? എന്റെ മൂന്ന് ജീപ്പ് പഞ്ചായത്തിലൂടെ തരംഗം വലുമ്പോ ഓടുന്നില്ലേ? അതിന്റെ വരുമാനം മുഴുവൻ അങ്ങ് കാണണോ? അങ്ങനെ പറയരുത്. എടാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുമാരന്റെ മകൻ മന്ത്രിന്റെ അടുത്ത ആളാന്നുള്ള അറിയാലോ. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചപ്പം പറഞ്ഞത് അവന്റെ മുമ്പിലൂടെ ഒരു പേപ്പർ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ആ പേപ്പറിൽ നമ്മളെ പഞ്ചായത്തിന്റെ പേരുണ്ട്. തൊട്ട് ഇപ്പുറത്ത് തന്നെ ആയിട്ട് സിവിലിന്റെ ഷോപ്പ് വരുന്നുണ്ട്. സിവിലിന്റെ ഷോപ്പ്, മദ്യ ഷോപ്പ് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലടോ. ഉറപ്പാണല്ലോ പ്രസിഡന്റ്. ഏതൊരു മലയാളിയെയും പോലെ ഇവരും സന്തോഷം കൊണ്ട് ആടിപ്പാടി. ഇത് വരുന്നുള്ള കാര്യം ഉറപ്പായി? ഉറപ്പായില്ലേ? അപ്പൊ അതിനൊരു ആഘോഷ കമ്മിറ്റി വേണ്ടേ? കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ് വേണ്ടേ? വേണല്ലോ. ആ പ്രസിഡന്റ് ഞാൻ ആയിക്കോളാം. എന്തേടോ ഈ ജോയിന്റ് സെക്രട്ടറി? ഈ സെക്രട്ടറിയോ? എന്തേടോ ഓക്കെ ശേഖരട്ടും പറയുമ്പോ പിന്നെ അതിനൊരു ഗജാഞ്ചി. അത് പ്രസിഡന്റ് തന്നെ. അതായത് ആഘോഷ കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആയ ഞാൻ. എന്തേടോ ഓക്കെ ശേഖരട്ടും പറയുമ്പോ. അതെ, വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ മദ്യഷാപ്പ് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം. പ്രസിഡന്റ് ഒന്നും നോക്കണ്ട, ഞങ്ങളൊരു 10 സെന്റ് എഴുതി കൊടുക്കി. എന്റെ വീടും പറമ്പും ഭാര്യന്റെ പേരിൽ അവൾ സമ്മതിക്കൂല, അതുകൊണ്ടാ. അല്ല, അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് ഒരു ഭാഗം എഴുതി കൊടുക്കി. ആ പഞ്ചായത്ത് ഓഫീസിന്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി എഴുതി കൊടുത്താലേ പഞ്ചായത്തിൽ ഓരോ കാര്യത്തിൽ വരുന്ന ആൾക്കാരെ ആ പൈസ കൊണ്ട് മദ്യപിക്കൂ. അപ്പൊ മദ്യഷാപ്പിനെ വികസനം ഉണ്ടാവുള്ളൂ, പഞ്ചായത്തിന് വികസനം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഇങ്ങക്ക്. അങ്ങനെ പറയാ, ഇത് കേട്ട് വരുന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ അലടിക്കുക. തയ്ക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. കാലിന്റെ മുറ്റ മുറ്റടി. ആ എന്താ വിചാരിച്ച കൊറേ കാലം ഞാൻ തയ്ക്കാ. എന്താണ്? എന്താന്നോ? ആ പോവുക. എങ്ങോട്ട്? ബ്രോക്കർ വേലായുധന തപ്പി പോവുക. എന്തിന്? എന്റെ ഭാര്യയും മക്കളെ ഞാൻ ചവിട്ടി പുറത്താക്കി എന്റെ വീടും പറപ്പും ഞാൻ പണയം വെക്കാൻ പോവുക. എന്താ കാര്യം പറയും? എന്താ കാര്യം എന്നോ? ഇന്നലെ രാത്രി എന്റെ വീടിന്റെ മുറ്റത്ത് കഴുത്തില്ലാണ്ട് കിടക്കുക. ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല പ്രസിഡന്റ്. എത്ര പൈസ ഞാനതിന് ചെലവാക്കി നറിയോ? ഏതോ നായിന്റെ കാര്യമാണോ? നായിന്റെ കാര്യം എന്താണോ? നല്ല ഒന്നാം നമ്പർ മിൽക്കിന്റെ കുപ്പി. എന്റെ ഭാര്യ മക്കള് കുത്തി പൊട്ടിച്ചാക്കി. അതുകൊണ്ട് ഞാൻ കരുതി വെച്ച കാര്യാന്ന് എന്റെ വീടും പറമ്പും വിറ്റിട്ട് അത് വേഗി ഇട്ടിട്ട് അതിന്റെ പലിശ വാങ്ങിയിട്ട് എനക്ക് സന്തോഷായിട്ട് കുടിച്ച് കുടിച്ച് മരിച്ച് ജീവിക്കണം. ജോസപ്പേട്ടന്റെ വീട്. നന്നായി, അത് നന്നായി. ജോസപ്പേട്ടാ, നിങ്ങള് വീട് വിക്കണ്ട. ഞാൻ വിക്കൂ. വിക്കണ്ട. ഞാൻ എന്താ ശേഖരൻ ഇങ്ങനെ പറയുന്നത്? പ്രസിഡന്റ് ഒന്നും കാര്യങ്ങളേട്ടാ, നിങ്ങൾ എന്തിനാ വീട് വിൽക്കുന്നത്? എനക്ക് കുടിക്കാണോ? അല്ലേ, അത്രയല്ലേ. അപ്പൊ ഞാൻ ഇടപെട്ടിട്ട് നമ്മളെ പഞ്ചായത്തിൽ മദ്യഷാപ്പ് വരാൻ പോവാണ്. അതറിഞ്ഞില്ലേ? ഇല്ല, ഈ മദ്യഷാപ്പിന് ഒരു സ്ഥലം ഏതായാലും വേണം. ജോസഫേട്ടന്റെ വീടിന്റെ ഒരു മുറി മദ്യഷാപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ അവര് സന്തോഷ സൂചകമായിട്ട് ഓരോ ദിവസവും ഓരോ പുള്ളു ജോസഫേട്ടൻ അങ്ങോട്ട് തരും. അപ്പൊ ജോസഫേട്ടന് കുടിക്കുകയും ചെയ്യാം, അവിടെ തന്നെ കിടക്കുകയും ചെയ്യാം. ജോസഫേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അതെ, ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് പ്രശ്നം? ശേഖരേട്ടാ, ശേഖരേട്ടാ, സംഗതി ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
എന്നാലും മരിച്ചാ നിങ്ങൾ ഇന്നോട് ചെയ്യരുതേനി. എന്ത്? ഈ നാട്ടുകാര് മുഴുവൻ നാടൻ മാറ്റി വാങ്ങുന്നതും കുടിക്കുന്നതൊക്കെ എന്റെ അടുത്ത് നിന്നാ നിങ്ങൾക്ക് അറിയാലോ. ആണ്, നിങ്ങളും ഈ നിൽക്കുന്ന ആ പ്രസിഡന്റ് അടക്കോ. ഈ വാസുവിന്റെ വാറ്റല്ല ശേഖരട്ടോ കുടിച്ചല്. ഇവിടെ മദ്യഷാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റെ സ്കൂള് പൊട്ടു ശേഖരട്ടോ. ഏത് സ്കൂള്? പാറ്റ സ്കൂള്. അത് മാത്രല്ല, ഇന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പട്ടിണിയാവും ശേഖരട്ടോ. ഇങ്ങനെ കരയിലൊന്നും ഒരു ഗുണ്ടല്ലേ. ബസോ, നീ പേടിക്കുന്ന കാര്യമില്ല. എനിക്കിപ്പ തന്നെ ആറ് കുട്ടികളുണ്ടോ? എന്റെ പ്രസിഡന്റ് ആറ് എന്ന് പറയുന്ന അർത്ഥ സംഖ്യല്ലേ, ഒരു മൂന്നും കൂടെ ചേർത്ത് ഒമ്പത് ഒറ്റ സംഖ്യ ആക്കി കളി. അതൊരു അപ്പിന്റെ കെട്ടിയുള്ള കാര്യം. ശേഖരേട്ടനെ വിശ്വാസം. ശേഖരേട്ടനെ ചിരിച്ചു. എന്നാലും പ്രശ്നം തീരുന്നില്ലല്ലോ. പ്രസിഡന്റ് ഇന്റെ കാര്യം ആരേൽക്കും? അതിനൊക്കെ തീരുമാനമുണ്ട്. നിങ്ങോട് വാ, ഞാൻ പറഞ്ഞുതരാം. എടാ, ഈ മദ്യഷാപ്പ് നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പിൽ എന്തുണ്ടാവും? വലിയ വരി ഉണ്ടാവും ഇല്ലേ? അതെല്ലാം മദ്യഷാപ്പിന്റെ മുമ്പിലുണ്ടാവും. അതല്ല, ഈ തൊട്ടു നത്താനുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട വേണ്ടേ, ടച്ചപ്പിന്റെ. അപ്പൊ വാസു ആ കട അങ്ങനെ തുടങ്ങി. ഇപ്പൊ നിന്നെ നാട്ടുകാർ വിളിക്കുന്ന പേരെന്താ? വാസു. മാറ്റി വാസു. മാറ്റി വാസു. അതൊക്കെ ഒന്ന് മാറ്റണ്ടേ. ഈ കട ഇങ്ങനെ വലുതാവുന്നതോടുകൂടി നിന്റെ പേര് മാറൂലേ, ടച്ചപ്പ് വാസു. അല്ല, ബിസിനസ്സുകാരൻ വാസു. മനസ്സിലായില്ല? അതാ ഞാൻ പറഞ്ഞുതരാം. ശേഖരൻ എത്ര പേക്ക് അടിക്കൂ? പതിനെട്ട്. നീയോ? പന്ത്രണ്ട്. നിങ്ങളോ? ഞാനെങ്ങനെ എണ്ണം വെക്കരുത്. അപ്പൊ ഇങ്ങനെ എല്ലാരും മദ്യപിക്കുന്ന സമയത്ത് ഓരോ ആളുകൾക്കും തൊട്ടുകൂട്ടാൻ എന്ത് വേണ്ടി വരും? കോഴിമുട്ട ഒരു പ്രധാനപ്പെട്ട സാധനം. അപ്പൊ കോഴിമുട്ട ഇങ്ങനെ കുടിയന്മാർ പെരുകി വരുന്നതിനനുസരിച്ച് കോഴിമുട്ടേന്റെ ആവശ്യം കൂടി വരും. അപ്പൊ കോഴിമുട്ട കിട്ടാതെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കോഴിമുട്ടയ്ക്ക് വേണ്ടി കോഴികളെ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ നാട്ടിൽ കോഴി ഫാം. ഈ കോഴി ഫാമിൽ ഇങ്ങനെ 1000 കോഴി, 2000 കോഴി, 3000 കോഴി, 4000 കോഴി, 5000 കോഴി, അങ്ങനെ നമ്മുടെ ഗ്രാമം മുഴുവൻ കോഴിക്കാട്ട കൊണ്ട് നിറയും. കോഴികളെ കൊണ്ട് നിറയും, മനസ്സിലായില്ലേ? പിന്നെ മദ്യപിക്കണമെങ്കിൽ വേറെന്ത് വേണം? വെള്ളം വേണം. വെള്ളം വേണം. ഈ മദ്യഷാപ്പിന്റെ മുമ്പിൽ പഞ്ചായത്ത് വക നമ്മളൊരു കിണറങ്ങോട്ട് കുഴിക്കാൻ പോവാണ്. അപ്പൊ കിണർ കുഴിക്കുന്നവന് ജോലി കിട്ടൂലേ? മണ്ണ് കൊണ്ടുപോകുന്നവന് ജോലി കിട്ടൂലേ? ഇല്ലേ? പീഡിയ അവിടെ നിക്കട്ടെ. ഇട, ഈ മദ്യഷാപ്പിൽ നിന്ന് ഓരോ ദിവസം 1000 കണക്കിന് കുപ്പികളല്ലേ പുറത്തു പോവുക? ഈ കുപ്പികളൊക്കെ പെറുക്കിയെടുത്ത് ഈ കിണറ്റിലെ വെള്ളം അതിൽ നിറച്ച് വാസു സ്കിണറൽ വാട്ടർ എന്ന് പറഞ്ഞിട്ട് നിനക്ക് വിൽക്കുകയും ചെയ്യാം. അതായത് സമസ്ത മേഖലയിലും വികസനം വന്ന് വന്ന് നമ്മുടെ പഞ്ചായത്ത് വലിയൊരു ലിക്കർ സിറ്റി ആയി മാറും. ലിക്കർ സിറ്റിയോ? പത്രത്തിലൊക്കെ കാണല്ലേ സ്മാർട്ട് സിറ്റി എന്ന്. അതുപോലത്തെ ലിക്കർ സിറ്റി എനിക്ക് കുടിച്ചാലും കിടക്കരുള്ളൂ. അതുപോലെ അല്ല, അത് അതെനിക്ക് ആവുക. അതുകൊണ്ട് പറഞ്ഞു പ്രസിഡന്റ്, എന്റെ പീഡിയ ഞാൻ എവിടെ തുടങ്ങുക? ജോസഫ് ഏട്ടന്റെ വീടിന്റെ ഒരു മുറിയിലല്ലേ മദ്യഷാപ്പ്? അടുത്ത മുറിയിൽ നിന്റെ വീട്. അടുക്കളയില് കുപ്പി എത്തും. അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനം. അങ്ങളും പോരെ, ഇങ്ങളങ്ങോട്ടാ വരുന്നേ. അങ്ങോട്ട് പോ. വിജയ, ഇമ്പക്ക് ഈ മദ്യഷാപ്പ് വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ തുടങ്ങണം. സർക്കാരിന് എന്ത് ഈ ബുദ്ധി നേരത്തെ തോന്നാണിത്? എല്ലാത്തിനും അതിൻ്റെതായൊരു സമയം ഉണ്ടടാ. തിങ്കളാഴ്ച റമ്മ്, ചൊവ്വാഴ്ച ബ്രാൻഡി, ബുധനാഴ്ച വിസ്കി, വ്യാഴാഴ്ച ബിയർ, ഞായറാഴ്ച ഇതൊക്കെ കൂടെ കൂട്ടിയടിച്ച് ഓഫാകൊണ്ട് സുഖിക്കണം. എന്തൊരു സംഗീതാത്മകമായ വാള്. ഐശ്വര്യത്തിന്റെ സയറം മുഴങ്ങുന്ന പോലെ ഉണ്ട്. അടിപൊളി. എന്തൊരു ദിവസം തന്നെ നമ്മുടെ നാട്ടിൽ മദ്യഷാപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോവാ തിങ്കളാഴ്ച. അടിപൊളി. ഇപ്പോഴാണ് ഒരു സമാധാനായത്. പ്രസിഡന്റ്, നിങ്ങൾ ഈ മദ്യഷാപ്പ് ഈ നാട്ടിൽ വരുന്നൊന്ന് കാണണോ? ഈ ചെങ്ങായി പഞ്ചായത്തിൽ ഒരു വികസനം വരാൻ സമ്മതിക്കൂല. ഞാനേ ഈ നാട്ടിലെ മദ്യ വിമുക്ത സമിതിയുടെ പ്രസിഡന്റാ. ഞങ്ങളെ സമിതി ഈ നാട്ടിലുള്ളപ്പോ നിങ്ങളെ മദ്യഷാപ്പ് ഇവിടെ വരുന്നൊന്ന് കാണട്ടെ. എടാ, ഈ ചെങ്ങായിനെ നമ്മൾ കുറെ കാലമായി കാണാൻ തുടങ്ങിയിട്ട്. മോനെ, നിന്റെ ജീവിതത്തിലാണ് കാകെ 3-3 ഓട്ടോയുള്ളൂ. ഒന്ന് ഈ ഓട്ടോറിക്ഷയും കൊണ്ട് ഈ സ്റ്റാൻഡിൽ വരിക.
ഒന്ന് ഉച്ചക്ക് നീ ഊണ് വയ്ക്കാൻ പോവും, ഒന്ന് രാത്രി ഓട്ടോ കൊണ്ടക്കാൻ പോവും. എടാ ഇതൊന്നും അല്ല, ഒരു മദ്യഷാപ്പ് വന്നു കഴിഞ്ഞാൽ നീ ഈ ഓട്ടോ ഇട്ടിട്ട് അതിന്റെ മുമ്പിൽ വെറുതെ ഇരുന്നാ മതി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള എത്ര കുടിയന്മാരുണ്ട്. ഇവരൊക്കെ നിനക്ക് വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ ഒരു ഓട്ടോർച്ച പോയി, രണ്ടോട്ടോർച്ചയായി, മൂന്നോട്ടോർച്ചയായി, നീ നാല് ഓട്ടോർച്ചയിൽ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നു. ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കണാ. നീ മദ്യവിരുദ്ധ അവസാനിപ്പിച്ച് ഈ സൗഹാർദ്ദത്തിലേക്ക് വാ. പ്രസിഡന്റ്, നിങ്ങൾ വെറുതെ വിചാരിക്കുക ഇവിടെ മദ്യഷാപ്പ് കൊണ്ടുവരാന്ന്. നിങ്ങളെ കൊണ്ട് പറ്റൂല കേട്ടോ. പിന്നൊരു കാര്യം, ഞങ്ങള് ഈ പുണ്യപരമായിട്ടുള്ള വളരെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ബീവറേജ് ഇവിടെ തുടങ്ങുമ്പോ അതിന്റെ മുന്നിൽ ഭക്തജനങ്ങളുടെ ക്യൂ ഉണ്ടാവും. മധ്യജനങ്ങളുടെ ക്യൂ ഉണ്ടാവും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അണ്ട് ഈ തകരപ്പാട്ട് ഓട്ടക്ഷ ഇട്ട് കഴിഞ്ഞാല് ചവിട്ടി കൂട്ടുകാരും പരിപാടി പറയും പോലെ. പ്രസിഡന്റ്, നിങ്ങൾ ഈ മദ്യഷാപ്പ് ഇവിടെ വരുന്നൊന്ന് കാണാം. പിന്നത്തേക്ക് വെക്കണ്ട, ഇപ്പൊ തന്നെ. അങ്ങനെ മദ്യഷാപ്പിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി, ആഘോഷത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി, കുടികൂടിയ കുടിയന്മാരുടെ ഗ്രാമം ആക്രാന്തത്തോടെ കാത്തുനിന്നു ചരക്കുമായി എത്തുന്ന വണ്ടിയെ വരവേൽക്കാൻ. ഒരു കാര്യം പറയാം, വണ്ടി എത്തിയിട്ട് ആദ്യത്തെ കുപ്പി പെട്ടി ഇങ്ങോട്ട് ഇറക്കുമ്പോ തന്നെ പടക്കത്തിന് എത്തി കൊടുത്തോണം. ഞാനെങ്ങനെ അത് കാണുക? അതിലിതാ ഞാൻ എന്റെ വിരൽ ഇങ്ങനെ വെച്ചിട്ട് വിസിലടിക്കും. ഇങ്ങനെ വെച്ചിട്ട് വിരല് ശ്രദ്ധിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിസിലടിക്കും. പിന്നെ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് കൊളുത്തിക്കോ. ഓക്കെ, ധൈര്യമുണ്ട്. ഞങ്ങളുടെ ഇങ്ങനെ 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 പഞ്ചായത്തിലേക്കുള്ള പെട്ടി അതാ വരണ മദ്യത്തിന്റെ കുപ്പി. പിന്നെ ചേരട്ടാ, നിങ്ങൾ മുന്നിലല്ല, എനിക്ക് വന്ന് ഒന്ന് വാങ്ങിക്കോളിതാട്ടോട്ടോ. തൈലേട്ടോ ചേരട്ടാ, ഞങ്ങളുടെ ഭാഗം ഒരു ഉപഹാരമാണ് നിങ്ങൾക്കുള്ള വലിയ ഉപകാരം. ം തരും തരും ജനം അത് തേടി വരും, നേടി വരും ജയ ജയ ഭേരികളും കാഹളവും തകതിമി. ചെറിയൊരു പ്രശ്നമുണ്ട്, പറ്റിപ്പോയി. എനിക്കല്ല സർക്കാരിന്, എടാ സിവിൽ സപ്ലൈസിന്റെ ബീവറേജ് അല്ല നമ്മളെ നാട്ടിൽ വരുന്നത്, മാവേലി സ്റ്റോറാണ്. മാവേലി സ്റ്റോർ അതിലേക്കുള്ള ഉപ്പും മല്ലി മുളകൊക്കെയാണ് ആ പെട്ടിയിൽ. ഒന്ന് ചെയ്യരുത് പ്ലീസ്. എന്ത്
മൂപ്പർ സമാധാനായിട്ട് മേലോട്ട് പോട്ടെ. ശേഖരേട്ടനെ അറ്റാക്ക് നെഞ്ഞു വേദന വണ്ടി ഇറക്കി. എന്തേനി അയ്യോ എന്റെ ശേഖരേട്ടാ, അതിനിത് തകരപ്പാട്ട് വണ്ടിയല്ലേ? ഈ നിങ്ങൾ എങ്ങനെ കേറ്റാ? അവത്ത് കുത്തല്ല അശോക, ഞാനുണ്ടോ ഇന്നെ? ഈ നാട്ടിൽ മദ്യഷാപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പ്രസിഡന്റ് അടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷം. ഇവിടെ ഈ ജനങ്ങൾക്ക് ഉപകാരമുള്ള മാവലി സ്റ്റോർ എന്ന് പറഞ്ഞപ്പോ ശേഖരേട്ടൻ അറ്റാക്ക്. പിന്നെ എനിക്കൊരു കാര്യം അറിയണം, ഇനി ഈ നാട്ടിൽ മദ്യഷാപ്പ് വരുന്നതിന് നിങ്ങൾ അനുകൂലിക്കില്ലാന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ ശേഖരേട്ടൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം. എന്തേ പ്രസിഡന്റെ ഒക്കെ അശോകം പറയും പോലെ, എന്താണോ ഒക്കെ ശേഖരേട്ടൻ പറയും പോലെ.